ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 74ാം വാർഷികം നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. സംഘർഷങ്ങളുടെയും കോവിഡ് ഭീതിയുടെയും നടുവിൽ അതിജീവനത്തിനായുള്ള തത്രപ്പാടിനിടയിൽ ഭരണസിരാകേന്ദ്രങ്ങളിൽ ത്രിവർണ പതാക ഉയരുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കേവർക്കും ഇത് അഭിമാന നിമിഷം തന്നെയാണ്. ലോകം അംഗീകരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ഇന്ത്യയ്ക്കുണ്ട് എന്നത് അഭിമാനം തന്നെ. ലോകത്തിന് മുഴുവനും വേണ്ട വൈജ്ഞാനികവും സാങ്കേതികവുമായ ശേഷി ഭാരതത്തിനുണ്ട് എന്നതും നമുക്ക് അഭിമാനത്തിന് വക നൽകുന്നു. ദേശാഭിമാനികളും സ്വാതന്ത്ര്യദാഹികളുമായ അനേക നേതാക്കന്മാരുടെയും സഹന സമര പോരാളികളുടെയും ദൃഢനിശ്ചയത്തിന് മുൻപിൽ, ആത്മ അഭിമാനത്തിന് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. എങ്കിലും സമീപകാലത്തെ ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രവണതകൾ വിലയിരുത്തുമ്പോൾ ഒട്ടും പ്രകാശമാനമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഭാരതം അതിൻ്റെ 74ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ പൂർവ്വസൂരികൾ സ്വപ്നം കണ്ട ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യത്തിന് പുനർവ്യാഖ്യാനം നൽകി മതതീവ്രവാദത്തിൻ്റെയും ജാതീയമായ വേർതിരിവിൻ്റെയും നിറം കൊടുത്ത് മതനിരപേക്ഷതയെ വർഗീയ മതിലുകളാക്കി മാറ്റാനുള്ള പ്രവണത ശക്തമായി വളർന്നു വരികയാണ്. വൈവിധ്യങ്ങളുടെ നാടായിരുന്നു ഭാരതം. വിവിധ മതങ്ങൾ, ഭാഷ, സംസ്കാരം, ആചാര അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും ആധ്യാത്മിക പൈതൃകത്തിൻ്റെയും വേരുകൾ ആഴമായി വേരൂടിയ മണ്ണ്. ആ വൈവിധ്യത്തെയും സൗന്ദര്യത്തെയും നിലനിർത്താൻ ഉതകുന്ന വിധത്തിലാണ് ഭരണഘടന പോലും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അവനവൻ്റെ മതവിശ്വാസവും ജീവിതശൈലിയും ആചാരങ്ങളുമൊക്കെ കാത്തുസൂക്ഷിക്കുവാനും അതനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കുവാനുമുള്ള അവകാശത്തിന്മേലാണ് ഇന്ന് അക്രമം അഴിച്ചുവിടുന്നത്. ഭയം കൂടാതെ ജീവിക്കാനുള്ള അവസ്ഥ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇല്ലാതായിരിക്കുന്നു. അതിരുകടന്ന പ്രാദേശിക വാദങ്ങളും നിറം കൊടുത്ത വർഗീയ ലഹളകളും രാഷ്ട്രീയ വിദ്വേഷങ്ങളുടെ പകപൊക്കലുകളും കൊണ്ട് മനുഷ്യ അവകാശ ധ്വംസനങ്ങൾ തകർത്തു വാരുകയാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇന്ന് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിന് എതിർക്കുന്നവർക്ക് ഹാഗിയ സോഫിയ പിടിച്ചെടുത്തതിൽ അഭിമാനമേ ഉള്ളൂ. മതവിദ്വേഷം കുത്തിനിറച്ച വാഗ്ധോരണികളിലൂടെ വ്യക്തികളിൽ അക്രമവാസനയും പകയും വളർത്തി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ തകർക്കാനുള്ള ആയുധമാക്കി വർഗീയതയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വ്യക്തികളുടെ മൗലിക അവകാശങ്ങൾ പോലും ധ്വംസിക്കപ്പെടുകയാണ്. രാഷ്ട്രത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ പോലും പെൺകുട്ടികൾക്ക് നിർഭയം സഞ്ചരിക്കാനുള്ള അവസ്ഥ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാനവികത നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിശ്വസാഹോദര്യത്തിൻ്റെ സൗന്ദര്യം വാക്കിലും ജീവിതത്തിലും പുലർത്തി ഭാരതീയ പൂർവ ജനതയുടെ സ്വപ്നങ്ങൾക്ക് ഇന്ന് നിറമങ്ങിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മുടെ കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു 10,000 അഭയാർത്ഥികൾ ഭരണകൂടത്തിൻ്റെ ചങ്കിൽ ചവിട്ടി സ്വന്തം മണ്ണിലേക്ക് കൂട്ടത്തോടെ വെറും കൈയോടെ നടന്നും വിശന്നും തളർന്നും മരിച്ചു വീണും പലായനം ചെയ്ത കരളലിയിക്കുന്ന യാത്ര. വിദേശ നേതാക്കന്മാർക്ക് മുൻപിൽ തിരക്കിട്ട് മതിലുകൾ ഉയർത്തി യഥാർത്ഥ അവസ്ഥയെ താൽക്കാലികമായി മറച്ചു വെക്കാൻ ശ്രമിച്ചാലും പരിഹരിക്കപ്പെടാത്ത തീരാ നോവായി തിരുവോരങ്ങളിൽ തെളിയുന്നുണ്ട് ഇന്ത്യയുടെ ദരിദ്രമുഖം. ഗാന്ധിജിയെപ്പോലുള്ള മഹാരഥന്മാർ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിൻ്റെ മുഖം പ്രസന്നമാകണമെങ്കിൽ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തിയേ മതിയാവൂ. വൻ സ്രാവുകളെ കൂട്ടുപിടിച്ച്
സമ്പത് വ്യവസ്ഥയും സാമ്പത്തിക സ്രോതസ്സും കട്ടുമുടിച്ചാൽ ഭരണകൂടം തന്നെ ഭീകരതയുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും സുരക്ഷിത കേന്ദ്രമായി മാറുമെന്ന് മുന്നറിയിപ്പ് സമകാലിക സംഭവങ്ങൾ പഠിപ്പിക്കുകയാണ്. അധികാരം പൂർണ്ണമായി കയ്യിലെത്തിയാൽ സ്വന്തം വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ മടി കാണിക്കാത്ത പുതിയ രാഷ്ട്രീയ പ്രവണതകൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയെ സംബന്ധിച്ച് അപകടകരമായ അവസ്ഥയാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ പോലും മറികടന്നുകൊണ്ടും വിവിധ ഉപജാപ പ്രവർത്തനങ്ങളിലൂടെയും അധികാരത്തിലെത്തുന്ന പാർട്ടിയുടെ നയം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ തന്നെ ആശങ്കപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യം ഇവിടുത്തെ ഓരോ പൗരന്റെയും ജന്മാവകാശമാണ്. അതിൽ മറ്റാരുടെ മേൽക്കോയ്മ ഉണ്ടാകുവാൻ പാടില്ല. എല്ലാവിധ അടിമത്തത്തിൽ നിന്നുള്ള മോചനവും വളർച്ചയുമാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. വിദേശ ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി എങ്കിലും ഇനിയും അനേക മേഖലകളിൽ നാം സ്വതന്ത്രർ ആകേണ്ടതുണ്ട്. ദേശീയതയ്ക്ക് വിഭാഗീയത എന്ന വ്യാഖ്യാനം നൽകുന്ന വർത്തമാനകാലത്ത് ഭയം കൂടാതെ സ്വതന്ത്രമായി ജീവിക്കുവാനും അവനവന്റെ വിശ്വാസ സംഹിതയ്ക്ക് അനുസൃതം മതമൂല്യങ്ങളും ആചാരങ്ങളും കാത്തുസൂക്ഷിക്കുവാനുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൂടാ. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഓഗസ്റ്റ് 15 ഇരട്ടി മധുരമുണ്ട്. സ്വതന്ത്ര ഇന്ത്യ, സ്വയം ഭരണാധികാരമുള്ള റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട 1950 തന്നെയാണ് 12 പീസ് മാർപ്പാപ്പ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗാരോപണം സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ പരിശുദ്ധ കനികയുടെ സ്വർഗാരോപണ തിരുനാളും പിന്നീട് ആഘോഷിച്ചു തുടങ്ങി. അസ്തിത്വത്തിൽ തന്നെ പരിശുദ്ധയും നിർമ്മല കനികയുമായി ജീവിച്ച പരിശുദ്ധ അമ്മ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം അനുഭവിച്ചവളായിരുന്നു. നിത്യകന്യകയും ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം അവളുടെ വിശുദ്ധിയുടെ പ്രഖ്യാപനം കൂടിയാണ്. എല്ലാവിധ തിന്മകളുടെയും ആധിപത്യത്തിൽ നിന്നും മോചിതരായി ക്രിസ്തു നൽകുന്ന രക്ഷയുടെ സൗഭാഗ്യം അനുഭവിക്കുന്ന ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത്. ഭാരതത്തിലെവിടെയും ഒരു പൗരന് നിർഭയം ജീവിക്കുവാനുള്ള രാഷ്ട്രീയവും വിശ്വാസപരവുമായ സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന സാമൂഹ്യ വ്യവസ്ഥിതി സംജാതമാകുവാൻ സ്വതന്ത്ര ഇന്ത്യയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ സ്നേഹ ആശംസകൾ.